എടാ രണ്ടടി കൂടി കേറിയ ഇതിലെത്തും കേട്ടോ, രണ്ടടി കൂടി കേറിയ കറണ്ടിന്റെ അവിടെ എത്തും. പുഴ ഫുള്ള് നിറഞ്ഞിട്ടാണ് പോണത് കേട്ടോ. ആ ഒരു നാലടിയില്ലേ, നാലടിയും കൂടി കേറിയ പുതിയ പമ്പ് ഹൗസ് ഫുള്ള് വെള്ളം കേറും ഉറപ്പാ. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ആ കാണുന്നത് റെയിലാട്ടോ, ആ കാണുന്നത് റെയിലിന്റെ പാലാണ്, ആ കാണുന്നത്, ആ കാണുന്നത് റെയിലിന്റെ പാലാണ്. അവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്, ആ കാണുന്നത് ഇമ്പിളി. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ പാലും മൂടും. അല്ല ദൂരം ഒന്നുകൂടി പൊന്തിയാലാണ് ആ ഫോൾസ് പോവുള്ളൂ. അത് ഇപ്പൊ തന്നെ മാറ്റണം, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മാറ്റാം. ആ കൂടിട്ടോ, നമ്മൾ ഇതിനേക്കാട്ടും കുറച്ചുകൂടി വെള്ളം കൂടി. ഞാനിപ്പോ അല്ലല്ല ഞാൻ ഇവിടെ ഞാൻ അടയാളിട്ട് പോയിക്കാ, ഇതിന്റെ അടിയിലായിരുന്നു വെള്ളം നിന്നു. ഞാനത് നോക്കിയിട്ടല്ലേ പോയിന്ന്. കേറല്ല സ്ഥലം ഒന്നുണ്ട് പാമ്പാണ്. വീട് എടുക്കുമ്പോ അന്ന് കുത്തിയിലാക്കിക്കൊണ്ട് സ്റ്റാറ്റസ് അല്ല ഇത് യൂട്യൂബിലുള്ള ഞങ്ങളുടെ ഒന്നാം വാർഡിലെ
ഒറ്റപ്പെടുന്ന ഏരിയയിൽ കുറച്ച് വീടുകളുണ്ട്. ആ ഭാഗത്തുള്ള എല്ലാ സാധനങ്ങളും സുരക്ഷിതമായി വെച്ചിട്ടുണ്ട്. അമിതമായ വെള്ളം നിറാഞ്ഞാൽ മതി. രണ്ട് തവണ വന്ന പ്രളയത്തിന്റെ ലെവല് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പാമ്പ് അങ്ങോട്ട് പോന്നു. അങ്ങനെ കേറി കേറി പോണ നിനക്ക് വെള്ളം കൂടി കൂടി വരികയാണ്. എടാ ഞാൻ റോട്ടാ റോഡ് അപ്പൊ റോട്ട് കൂടെ തന്നെ അല്ലേ പോണത്? ഏടാ റോട്ട് കൂടെ തന്നെ അല്ലേ പോണത്? നമ്മളിപ്പോ എത്തില്ലേ? ഇനി കുറച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഇതിക്ക് മേലുള്ള വീഡിയോ ആവും. വെള്ളം ഫുള്ളായിട്ടുള്ളത് ഇതിന് ചായപ്പീടിയായിരുന്നു. ഇവിടെ ഒരു കല്ലുണ്ടേ, അവിടെ എന്തോ വട്ടി എന്തോ ഉണ്ട്. എടുത്തിട്ടടാ പൈസല്, പൈസലിൻ്റെ രക്ഷാപ്രവർത്തനം. ഈ വീട് ഒന്ന് മൊത്തം എടുത്തിട്ടോ. കാരണം എന്തായാലും ഇവര് വരെ വെള്ളം കയറിയിട്ടാണ്. അല്ല യൂട്യൂബിൽ ഉണ്ടാവോ? ഏത് കാലത്ത് അവിടെ ഉണ്ടാവും? ആ കുഴപ്പമില്ല. ഒരു വീട് കുറച്ചും കൂടി കയറാനേ ഉള്ളു. പാടം, ഇതിൻ്റെ ബാക്ക് പാടായതുകൊണ്ട് ഫുള്ള്. എന്നാലും വെള്ളം കയറി കയറി വരുന്നേ. ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും. പാമ്പ് പോയടവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയടവിടെ പോയപ്പോഴേ പോയടവിടൊക്കെ പാമ്പന്നെ. ആരോടെ ജോലിയിലിരിക്കണേ? അജബള
എന്റെ വിലയ്ക്ക് ഇനിയും വരാണ്ട് നമുക്കൊക്കെ പണിയാ. ഇനി കേറിയാ നമുക്ക് പണിയാ. കേറിയാണെങ്കിൽ